ജീവിതം നന്നായിട്ട് നയിക്കാനും ജോലി നന്നായിട്ട് ചെയ്യാനും അതുപോലെ തന്നെ നന്നായിട്ട് ധ്യാനം കൂടാനോ നല്ല പാട്ട് പാടാനോ എന്തുമാവട്ടെ ഏത് കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ ഈ സുപ്രധാനമായ കാര്യം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം നമ്മൾ ഏത് കാര്യത്തിൽ ഏർപ്പെടുന്നോ അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഏത് കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും അത് പൂർത്തിയാക്കാൻ നമുക്ക് ഒരു ഉൾപ്രേരണ വേണം മനസ്സില്ലാതെ നമ്മൾ ഏത് കാര്യം ചെയ്താലും നമുക്കത് എവക്റ്റീവായിട്ട് തോന്നില്ല നമുക്ക് വലിയ ഗുണമൊന്നും അതുകൊണ്ടുണ്ടാവുന്നില്ല നമുക്കറിയാം മനുഷ്യജീവിതത്തിലെ സുപ്രധാന നിമിഷമാണ് വിവാഹമെന്ന് പറയുന്നത് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഒരു കാര്യമാണ് സഭയുടെ പഠനമനുസരിച്ച് അല്ലെ നിയമം അനുസരിച്ച് മനസ്സമ്മതം ചോദിക്കുന്ന ഒരു ദിവസമുണ്ട് പുരുഷനും സ്ത്രീയും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ മനസ്സായി കഴിയുമ്പോൾ വിവാഹത്തിന് മുമ്പ് തന്നെ മനസ്സമ്മതം എന്ന് പറഞ്ഞൊരു ചടങ്ങ് തന്നെയായിട്ടുണ്ട് ഇപ്പോൾ കൊറോണ ഒക്കെ ആയതുകൊണ്ടാണ് അത് വലിയ ഗംഭീരമായിട്ടൊന്നും നടത്താത്തത് അല്ലെങ്കിൽ കല്യാണം പോലെ തന്നെ തന്നെയായിരുന്നു മനസ്സമ്മതവും മനസ്സറിയിക്കുകയാണ് നിശ്ചിത സമയത്ത് ഇന്നയാളെ വിവാഹം കഴിക്കാൻ നീ തയ്യാറാണോ അതേ എന്ന് വാക്കു കൊടുക്കുകയാണ് സഭയ്ക്ക് അതായത് മനസ്സമ്മതമെന്നാണ് പറയുന്നത് അപ്പം മനസ്സ് ഇല്ലാതെ ഒരു കുടുംബ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി പ്രവേശിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് കുടുംബജീവിത്തിലേക്ക് പ്രവേശിച്ചാൽ പരാജയമായിരിക്കും മനസ്സില്ല മനസ്സോടെയാണ് കയറുന്നെങ്കിൽ മനസ്സില്ലാതെ ഒരു വ്യക്തി ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചാൽ അധികം നാൾ ആ ജോലി മുന്നോട്ട് കൊണ്ടാൽ ആ വ്യക്തിക്ക് സാധിക്കത്തില്ല മനസ്സില്ല എവിടെയെങ്കിലുമൊക്കെ നമ്മളൊരാളെ ഒരു ജോലിക്ക് വിട്ട് കഴിഞ്ഞാൽ മനസ്സില്ല മനസ്സിലാതാണ് കയറിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ആ ജോലി ഉപേക്ഷിച്ച് തിരിച്ചു വരും എത്ര നല്ല സാലറിയുള്ള ജോലിയാണെന്ന് പറഞ്ഞാൽ അവിടെ മനസ്സുണ്ടാവണം പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നന്നായിട്ട് പഠിക്കണമെങ്കിൽ പഠിക്കാനുള്ള നല്ലൊരു മനസ്സവർക്കുണ്ടാവണം അത് നമ്മൾക്ക് ഉള്ളത് നമ്മൾ തന്നെ രൂപപ്പെടുത്തി എടുക്കുകയാണ് നല്ല ഒരു മനസ്സുണ്ടാവുക ഒന്നാമത് രണ്ടാമത് നമ്മൾ ഏത് കാര്യം ചെയ്യുന്നു അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുക ഒരു കുടുംബ കുടുംബജീവിതത്തിൻ്റെയൊക്കെ വില യഥാർത്ഥമായിട്ട് മനസ്സിലാക്കണം ഒരു ജോലി നല്ല ജോലിയുള്ളതിൻ്റെ വില മനസ്സിലാക്കണം കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ നന്നായിട്ട് പഠിക്കണമെങ്കിൽ ആ പഠിക്കുന്നതിൻ്റെ വില മനസ്സിലാക്കണം പഠിച്ച് നന്നായിട്ട് പഠിച്ചാലേ നല്ല ജോലി കിട്ടു എന്ന് അങ്ങനെയുള്ളൊരു ബോധത്തിൽ നല്ല അതിൻ്റെ വില മനസ്സിലാക്കിയിട്ട് പഠിക്കണം അതുപോലെ എല്ലാ കാര്യങ്ങളും ഒരു ധ്യാനം കൂടുമ്പോൾ ഈ ധ്യാനത്തിൻ്റെ വിലയൊന്ന് മനസ്സിലാക്കണം ദൈവത്തിലേക്ക് ഒരു മനുഷ്യൻ ദൈവത്തിലേക്ക് അടുത്ത് വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഇതിൻ്റെ വില മനസ്സിലാക്കണം അപ്പം ഈ കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സുണ്ടാവണം രണ്ടാമത്തെ വില മനസ്സിലാക്കണം അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ധൂർത്തുപുത്രൻ്റെ ഉപമാ ധൂർത്തുപുത്രൻ അപ്പന്റെ കൂടെ താമസിച്ചപ്പോൾ അപ്പൻ്റെ വിലയെന്ന് മനസ്സിലായില്ല മറിച്ച് അവൻ സ്വത്തെല്ലാം മേടിച്ച് ദൂരദേശത്തു പോയി എല്ലാം ദൂർത്തടിച്ച് പന്നിക്ക് കൊടുക്കുന്നോട് വിശപ്പടക്കാൻ ആഗ്രഹിച്ച് അതുപോലും കിട്ടാതെ വന്നപ്പോൾ അവന് സുബോധം ഉണ്ടായപ്പോഴാണ് അവൻ അപ്പന്റെ വില മനസ്സിലായത് അപ്പന്റെ മാത്രമാണോ അവൻ പറയുന്നത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലെ വേലക്കാർ പോലും എത്ര സൂക്ഷ്യമായിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ അപ്പൻ്റെ വില മനസ്സിലായി അപ്പൻ്റെ ഭവനത്തിലെ വേലക്കാരുടെ പോലും വില മനസ്സിലായി അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്ന പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്തിരുന്ന് അവിടുത്തെ വചനങ്ങൾ ധ്യാനിച്ച് അവിടുത്തോട് ചേരുന്നതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം